ഒരിടത്ത് മഞ്ഞു പൊതിഞ്ഞു കിടക്കുന്ന പർവ്വതങ്ങൾ അതിശയം തീർക്കുമ്പോൾ മറ്റൊരിടത്ത് കാത്തിരിക്കുന്നത് മരുഭൂമികളാണ്. ഇതുകൂടാതെ മലകളും ഡെൽറ്റകളും തടാകങ്ങളും എല്ലാമുള്ള മനോഹരമായൊരിടം കസാക്കിസ്ഥാൻ. അധികമാരും സഞ്ചരിക്കാത്ത ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രം തേടി പോകുന്ന സഞ്ചാരികളുണ്ട്. അത്തരമൊരു രാജ്യമാണ് കസാക്കിസ്ഥാൻ. ഇപ്പോഴിതാ ഇന്ത്യൻ പാസ്പോർട്ടുള്ള സഞ്ചാരികൾക്ക് വിസയില്ലാതെ യാത്ര അനുവദിച്ചിരിക്കുകയാണ് റിപ്പബ്ലിക് ഓഫ് കസാക്കിസ്ഥാൻ. അതെ, ഇനി ഇവിടേക്ക് യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രത്യേകം വിസ ആവശ്യമില്ല. പകരം നിങ്ങളുടെ പാസ്പോർട്ട് മാത്രം മതി. കസാക്കിസ്ഥാൻ യാത്ര വിസരഹിതമായിരിക്കുന്നുവെന്ന് മാത്രമല്ല 14 ദിവസം വരെ വിസയില്ലാതെ നിൽക്കുകയും ചെയ്യാം. കൂടാതെ 180 ദിവസത്തിനുള്ളിൽ 42 ദിവസം വരെ വിസരഹിത താമസവും ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് കസാക്കിസ്ഥാൻ അനുവദിച്ചിരിക്കുകയാണ്. സംസ്കാര സമ്പന്നമായ ചരിത്രം അവകാശപ്പെടുന്ന കസാക്കിസ്ഥാൻ മറ്റു രാജ്യങ്ങളിൽ നിന്നും എല്ലാ തരത്തിലും വ്യത്യസ്തമാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ 9ാം സ്ഥാനം കസാക്കിസ്ഥാനുണ്ട്. കസാക്കിസ്ഥാൻ്റെ പ്രകൃതി ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ ഇവിടുത്തെ ചരിത്ര ഇടങ്ങളും കാഴ്ചകളും മറക്കാതെ കാണേണ്ടതാണ്. ചരിത്രം മുതൽ സംസ്കാര ജീവിത രീതികളും ഭൂപ്രകൃതിയും ഭക്ഷണവുമെല്ലാം ഇവിടെ സന്ദർശകരെ ആകർഷിക്കുന്നു. സോവിയറ്റ് കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുമായി ചേർന്ന് നിൽക്കുന്ന നിർമ്മിതിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. പ്രകൃതി വിഭവങ്ങൾക്ക് സമ്പന്നമായ ഇവിടെ ഒരുവിധം എല്ലാ മൂലകങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ലെഡ്, സിങ്ക്, ക്രോമിയം, യുറേനിയം തുടങ്ങിയ മൂലകങ്ങളുടെ ഏറ്റവും വലിയ 2ാമത്തെ ശേഖരം ഇവിടെയുണ്ട്. കൽക്കരി, കോപ്പർ, അയൺ, മാംഗനീസ്, സ്വർണം, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയുടെ വലിയൊരു ശേഖരവും ഇവിടെയുണ്ട്. പൊതുവെ സഞ്ചാരികൾക്ക് സുരക്ഷിതവും എന്നാൽ ചിലവ് കുറഞ്ഞതുമായ ലക്ഷ്യസ്ഥാനമാണ് കസാക്കിസ്ഥാൻ. പോക്കറ്റടിയും കവർച്ചയും തീർത്തും ഇവിടെയില്ല എന്നർത്ഥമില്ല. ഉൾപ്രദേശങ്ങൾ ഉൾപ്പെടെ പോക്കറ്റടി പോലുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് സുരക്ഷിതമാണ് ഇവിടമെന്ന് പറയാം. സന്ദർശകരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. 5 UNESCO പൈതൃക സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ 3 സാംസ്കാരിക സ്ഥലങ്ങളും 2 പ്രകൃതിദത്ത സ്ഥലങ്ങളുമുണ്ട്. സാഹസികമായ പല കാര്യങ്ങളും ഇവിടെ പരീക്ഷിക്കുവാൻ അവസരമുണ്ട്. രാജ്യം ചുറ്റുന്ന ട്രെയിൻ യാത്ര, പർവ്വതനിരകളിലെ ക്യാമ്പിംഗ്, ഹൈക്കിംഗ്, സ്കീയിങ്, കുതിരസവാരി തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ താല്പര്യം നോക്കി ചെയ്യാം. വലിയ ചിലവില്ലാതെ പര്യവേക്ഷണം ചെയ്യുവാൻ സാധിക്കുന്ന രാജ്യമായതിനാൽ തന്നെ ചെലവ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല.